ടീസ്ത സെതൽവാദിനെ രാജ്യം രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ കണ്ടിട്ടുള്ളത് അവരിന്ന് ജയിൽ മോചിത മോചിതയാവുകയാണ് നിലവിൽ ഗുജറാത്തിലെ ജയിലിൽ കഴിയുന്ന ടീസ്തയ്ക്ക് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് വിശദമായ വാദം കേട്ട ശേഷമാണ് ജാമ്യം നൽകിയത് ധനേഷ് സുവിന്ദ്രൻ നൽകും വിശദവിവരങ്ങൾ ധനേഷ് പറയും അബ്ജോത് ഏതായാലും ഇന്നാണ് ഈ സെഷൻസ് കോടതിയെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സമീപിക്കാൻ സുപ്രീം കോടതി നൽകിയ ഓർഡറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സെ ഇന്ന് സെഷൻ കോർട്ടിൽ ടി സി ഹാജരാക്കണം തുടർന്ന് ഇടക്കാല ജാമ്യത്തിന് തമ്മിലുള്ള നടപടികളിലേക്ക് പോകാൻ സെഷൻസ് കോർട്ടിനാണ് കോടതി നിർദ്ദേശം നൽകിയത് ഏതായാലും ഇപ്പോൾ ഈ സുപ്രീം കോടതി ഇന്നലെ പുറത്തിറക്കിയ ഓർഡറിൽ കൃത്യമായി പറയുന്നത് സെഷൻ കോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാമ്യ ഉപാധികൾ തീരുമാനിക്കേണ്ടത് ആകെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ കെട്ടിവെക്കണം പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കീഴടക്കി വെച്ച് ശേഷം മാത്രമേ ജാമ്യം കൊടുക്കാൻ പാടുള്ളൂ മറ്റ് ഏതെങ്കിലും തരത്തിൽ എത്ര രൂപ വേണം ആ ജാമ്യത്തിന് അതല്ലെങ്കിൽ ആൾ ജാമ്യം ഉൾപ്പെടെ വേണോ തുടങ്ങിയ കാര്യങ്ങൾക്ക് സെഷൻസ് കോടതി തീരുമാനമെടുക്കാമെന്നുള്ള കാര്യമാണ് ഏതായാലും കോടതി ഇന്നലെ ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത് നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് മാസമായി ടി സി അച്യൽവാദി കേസുമായി ബന്ധപ്പെട്ട ജയിലാണ് രണ്ട് മാസം പൂർത്തിയായതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വഴി ഒരു ഇടക്കാല ജാമ്യം കിട്ടുന്നത് പക്ഷേ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞ ചില നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ ചില പ്രസ്താവനകളും വളരെ വാർത്താപ്രാധാന്യം നേടിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യാപേക്ഷയിൽ നോട്ടീസ് അയച്ചതിന് ശേഷം ഇത് ആറാഴ്ചത്തേക്ക് നീട്ടി വെച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യമാണ് കോടതി ആദ്യം തന്നെ ചോദിച്ചത് ഇത്തരത്തിൽ ജാമ്യാപേക്ഷകളിൽ നീട്ടിവെക്കുന്ന ഒരു പതിവ് ഗുജറാത്തിൽ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു മാത്രമല്ല എഫ് ഐ ആറിൽ ഈ സുപ്രീംകോടതി നേരത്തെ ഷാഫർ അജാക്ക് കേസ് ആയി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണങ്ങൾ അല്ലാതെ പുതിയതായി ഒന്നുമില്ലെന്നും കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും തുടങ്ങിയ വിമർശനങ്ങളൊക്കെ സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഓർഡർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഏതായാലും തൽക്കാലം സുപ്രീം കോടതി കടക്കുന്നില്ല എന്നുള്ള കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ പുറത്തല്ല ഇപ്പോൾ ഈ ജാമ്യം നൽകുന്നത് പകരം ഈ അപേക്ഷ പരിഗണിച്ച് ഒരു ഇടക്കാല ജാമ്യം മാത്രമാണ് നൽകുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിര ജാമ്യത്തിനുള്ള അപേക്ഷ ടി സി അച്ചിൽവാദിന്റേത് ഗുജറാത്ത് ഹൈക്കോടതിയിലാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് വരെ ഇടക്കാല ജാമ്യം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതിക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനവും ആ വാദങ്ങൾ കേട്ട ശേഷം എടുക്കാം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ സുപ്രീംകോടതി നടത്തിയ ഒരു നിരീക്ഷണങ്ങളും ഇതിൽ ബാധകമല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കർശന ഉപാധികളുടെയാണ് ടി ിന് ജാമ്യം നൽകിയിരിക്കുന്നത് ഇന്ന് സെഷൻസ് കോടതിയിൽ ഹാജരാകുന്ന ഈ സജുൽവാദിന് ഉപാധികളോട് പുറത്തിറങ്ങാനാകും അബ്ജോദ്